നമസ്കാരം. ആഴ്ചയിലെ ഓരോ ദിവസവും ഓരോ ദേവതാ പ്രീതിക്കായി മാറ്റിവെച്ചിരിക്കുന്നു. ഇന്ന് സപ്തമിയാകുന്നു. ഉച്ചയ്ക്ക് 12:12 വരെ സപ്തമി തിഥിയും ശേഷം അഷ്ടമി തിഥിയും വരുന്നു. കൂടാതെ പുനർദം നക്ഷത്രം രാവിലെ, അതായത് വെളുപ്പിന് 3:05 വരെയും ശേഷം പൂയം നക്ഷത്രവും വരുന്നു. ഇന്ന് ചൊവ്വാഴ്ച എന്ന പ്രത്യേകതയുമുണ്ട്. ചൊവ്വാഴ്ച, അഷ്ടമി തിഥി, പൂയം നക്ഷത്രം ഇവ മൂന്നും കൂടി വരുന്നത് അതീവ ശുഭകരമാണ്. ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ പ്രീതിക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തിനും ഉത്തമമായ ദിവസമാണ്. ചൊവ്വയുമായി ബന്ധപ്പെട്ട അഥവാ ചൊവ്വയുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ ഒഴിവാക്കുവാനും മാറുവാനും ശത്രുദോഷം മാറുവാനും പരിഹാരങ്ങൾ ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ ദിവസം. ഇടവത്തിലെ ആദ്യ ചൊവ്വ എന്ന പ്രത്യേകതയുമുണ്ട്. കൂടാതെ അഷ്ടമിയും പൂയം നക്ഷത്രം കൂടി വരുന്നതിനാൽ ഏറെ വിശേഷം കൂടിയാണ്. ചെറിയ ചില കാര്യങ്ങൾ നാം അറിഞ്ഞു ചെയ്താൽ പെട്ടെന്ന് ഫലം ജീവിതത്തിൽ വന്നു ചേരുന്നതായ ദിവസം. തീർച്ചയായും ജീവിതത്തിൽ തടസ്സങ്ങൾ, ശത്രുദോഷത്താൽ ജീവിതം നട്ടം തിരിയുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഈ പരിഹാരം ചെയ്യുക. സന്താനങ്ങൾക്ക് ഉയർച്ച, ഭാഗ്യം, അഭിമാനകരമായ നേട്ടങ്ങൾ എന്നിവയ്ക്ക് ചെറിയ ചില കാര്യങ്ങൾ ഇന്നേ ദിവസം വീടുകളിൽ ചെയ്യുവാൻ ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നതാകുന്നു. ഈ വീഡിയോയിലൂടെ ഈ അറിവ് നേടി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇനി ഇന്നേ ദിവസം നാം എന്തെല്ലാം വീടുകളിൽ ചെയ്യണം എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. അഷ്ടമി, ശുഭകരമായ ദിവസം, ദുർഗാദേവിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസം. ദേവി സകല ദുഷ്ടതകളും ഇല്ലാതാക്കുവാൻ അവതരിച്ചു എന്ന് വിശ്വസിക്കുന്ന ദിവസം. കൂടാതെ ചൊവ്വാഴ്ച കൂടി വരുന്നതിനാൽ വളരെയേറെ പ്രാധാന്യം കൂടി വരുന്നു. ഇനി വീടുകളിൽ ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ വൈകുന്നേരം ചെയ്യുവാൻ മറക്കരുത്. പുലവാലായ്മ, ആർത്തവം എന്നീ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യരുത്. ആർത്തവം കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞവരാണ് എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ചെയ്യാം. ദേഹശുദ്ധിയുണ്ട് എങ്കിൽ മാത്രം വൈകുന്നേരം ചില കാര്യങ്ങൾ ഞാൻ പരാമർശിക്കുന്നത് ചെയ്യുക. നെയ്വിളക്ക് ഇന്നേ ദിവസം തെളിയിക്കുന്നത് സർവ ഐശ്വര്യപ്രദം തന്നെയാണ്. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയിട്ടതിന് ശേഷം വിളക്ക് തെളിയിക്കുക. 5 തിരിയിട്ട ഭദ്രദീപം കൊളുത്തുവാൻ സാധിക്കുന്നവർ അപ്രകാരം ചെയ്യുക. ആദ്യം കിഴക്കോട്ട് തിരിയിടുവാൻ ശ്രദ്ധിക്കുക. നെയ്വിളക്ക് കൊളുത്തുവാൻ സാധിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അത്തരത്തിൽ വിളക്ക് തെളിയിക്കുക. അതല്ല എങ്കിൽ സാധാരണ എപ്രകാരമാണോ വിളക്ക് തെളിയിക്കുന്നത് അതേപോലെ ചെയ്യാം. എന്നാൽ ഒരു ഏലയ്ക്ക ഇട്ടതിന് ശേഷം ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം നാം ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഏത് പൂജ ചെയ്യുന്നതിന് മുൻപും ആദ്യം നാം ചെയ്യേണ്ടത് ഗണേശപ്രീതി വരുത്തുക എന്ന കാര്യമാണ്. അതിനാൽ ഏതെങ്കിലും ഒരു ഫലം ഇന്നേ ദിവസം ഭഗവാന് സമർപ്പിക്കുക. അത് പഴമാണ് എങ്കിൽ പോലും, ചെറുപഴമാണ് എങ്കിൽ പോലും ഭഗവാന് സമർപ്പിക്കുക. മധുരപലഹാരം തയ്യാറാക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. വാങ്ങി നൽകുവാൻ സാധിക്കുന്നവർക്ക് അപ്രകാരം ചെയ്യാം. ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ ജപിക്കുക. ഓം ഗം ഗണപതയേ നമഃ, ഓം ഗം ഗണപതയേ നമഃ. ഈ മന്ത്രം ഏവർക്കും സുപരിചിതമാണ്. 11 തവണ ജപിക്കുക. ഈ കാര്യം ചെയ്യുന്നതോടുകൂടി ഗണേശപ്രീതി നിങ്ങൾക്ക് വന്നു ചേരും. അഷ്ടമി നാളിൽ ദുർഗാദേവിയെ ആരാധിക്കുവാൻ ഉത്തമമാണ് എങ്കിലും പെട്ടെന്ന് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുവാൻ ശിവകുടുംബത്തെ തന്നെ ആരാധിക്കേണ്ടതാകുന്നു. അതിനാൽ നിങ്ങളുടെ വീടുകളിൽ ശിവകുടുംബ ചിത്രമുണ്ട് എങ്കിൽ അത്രയും ശുഭകരം എന്ന് തന്നെ പറയാം. വളരെയേറെ വിശേഷമാണ്. കുടുംബത്തിൽ ഐക്യം, സ്നേഹം കൂടാതെ ഉയർച്ച വന്നു ചേരുവാനും ശിവകുടുംബ ചിത്രം പൂജാമുറിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളക്ക് തെളിയിക്കുന്നത് എവിടെയാണോ അവിടെ വച്ച് ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ശിവകുടുംബ ചിത്രം നാം ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കും. അതിൽ ഓരോ ദേവതകളുടെ വാഹനം ശ്രദ്ധിക്കുക. പരമശിവന്റെ വാഹനം കാളയാണ്, എന്നാൽ ദേവിയുടെ വാഹനം സിംഹമാകുന്നു. സുബ്രഹ്മണ്യസ്വാമിയുടെ വാഹനം മയിലും പരമശിവന്റെ ദേഹത്ത് അണിഞ്ഞിരിക്കുന്നത് നാഗങ്ങളെയുമാകുന്നു. കൂടാതെ ഗണപതി ഭഗവാന്റെ വാഹനമാണ് എലി.
ഈ മൃഗങ്ങൾക്ക് പരസ്പരം അന്യോന്യം ഇല്ലാതാക്കുവാൻ സാധിക്കുന്നവർ ആയിരുന്നിട്ടും ഒരു കുടുംബമായി അവർ സഹവസിക്കുന്നു. ഇത് തന്നെയാണ് എല്ലാ കുടുംബത്തിലും വേണ്ടത്, ഐക്യം. എന്നാൽ ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി വിചാരിച്ചാൽ ആ കുടുംബം ഇല്ലാതാക്കുവാൻ സാധിക്കും. എന്നാൽ സ്നേഹവും ബഹുമാനവും നിലനിൽക്കുവാൻ ഒരു കൂട്ടായ പ്രയത്നത്താൽ അത് സാധിക്കും എന്നതാണ് വാസ്തവം. അഷ്ടമി നാളിൽ വൈകുന്നേരം ശിവകുടുംബത്തെ ആരാധിക്കേണ്ടതാകുന്നു. അഷ്ടമി നാളിൽ വൈകുന്നേരം ശിവകുടുംബത്തെ ആരാധിക്കേണ്ടതാകുന്നു. അതിനാൽ ഈ ദിനം അത്രമേൽ പ്രാധാന്യം വന്നു ചേരുന്ന ദിവസമാകുന്നു. ഇതിനായി ഇനി പറയുന്ന മന്ത്രം 3 തവണ ഇന്നേ ദിവസം ജപിക്കുക. മഹാദേവനെയും പാർവതി ദേവിയെയും മുരുകസ്വാമിയെയും ഗണപതി ഭഗവാനെയും സ്മരിച്ചുകൊണ്ട് വേണം ഈ മന്ത്രം ജപിക്കുവാൻ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി ഈ മന്ത്രത്തെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. വന്ദേ ഗിരീശം ഗിരിജാസമേതം കൈലാസ ശൈലേന്ദ്ര ഗുഹാഗൃഹസ്ഥം അങ്കേ നിഷണ്ണേന വിനായനേക സ്കന്ദേന ചാത്യന്ത്യ സുഖായമാനം എന്നാകുന്നു. വന്ദേ ഗിരീശം ഗിരിജാസമേതം കൈലാസ ശൈലേന്ദ്ര ഗുഹാഗൃഹസ്ഥം അങ്കേ നിഷണ്ണേന വിനായനേക സ്കന്ദേന ചാത്യന്ത സുഖായമാനം എന്നാകുന്നു. ഐക്യം സമാധാനം ഉയർച്ച വന്നു ചേരുന്നതിന് നിത്യേനെ ഈ ശ്ലോകം 3 തവണ ജപിക്കുന്നത് ശീലമാക്കുക. ഇനി നാം ചെയ്യേണ്ടത് ഒരു താലം എടുക്കുക എന്ന കാര്യമാണ്. ശരീരത്തിൽ ഒരു ചുവപ്പ് നിറം ഉണ്ടായിരിക്കണം എന്നതാണ് വാസ്തവം. അത് ഒരു ചുവന്ന ചരടാണ് എങ്കിലും മതി, അല്ല എങ്കിൽ ചുവന്ന വസ്ത്രമെങ്കിലും ധരിക്കുക. സുമംഗലികളാണ് എങ്കിൽ തീർച്ചയായും ഞാൻ പറയുന്ന കാര്യം പ്രത്യേകം ഓർക്കണം. സിന്ദൂരം, പൊട്ട്, കൺമഷി എന്നിവ നിർബന്ധമാണ്. താലിയും അണിഞ്ഞിരിക്കണം. അല്പം ജലം പ്ലാസ്റ്റിക് അല്ലാത്ത ഏതെങ്കിലും ഒരു പാത്രത്തിൽ എടുക്കുക. അഷ്ടമി ആയതുകൊണ്ട് തന്നെ വെള്ളി പാത്രം അല്ലെങ്കിൽ പൂജാ സാമഗ്രികൾ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. ഇത് നിഷിദ്ധമാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. താലത്തിൽ വയ്ക്കുക ജലതത്വം. കർപ്പൂരം ആദ്യം നിങ്ങൾ കത്തിക്കരുത്. നിലവിളക്കിൽ നിന്നുമാണ് അഗ്നി പകരേണ്ടത് എന്ന കാര്യം ഓർക്കുക. അത് പിന്നീട് ചെയ്യണം. അഗ്നിതത്വം. അഗർബത്തി അഥവാ ചന്ദനത്തിരി താലത്തിൽ വയ്ക്കണം. കത്തിച്ച് വയ്ക്കുന്നതിലൂടെ അത് വായുതത്വമാണ്. മൺചിരാത് അത് ഭൂമിതത്വമാകുന്നു. മൺചിരാതിൽ ഒരു ദീപം തെളിയിക്കണം, അല്ലെങ്കിൽ മൺപാത്രത്തിൽ കർപ്പൂരം വച്ചാലും മതിയാകുന്നതാണ്. ഇങ്ങനെ പഞ്ചഭൂതത്തെ പ്രതിനിധീകരിക്കുന്നു. താലം എടുക്കണം. ശേഷം മൺചിരാത് കർപ്പൂരം ചന്ദനത്തിരി കത്തിച്ച് ആരതി ഉഴിയണം. ഏതെല്ലാം കാര്യങ്ങളാണ് എന്ന് പ്രത്യേകം ഓർക്കുക. മൺചിരാത് കർപ്പൂരം ചന്ദനത്തിരി കത്തിച്ച് ആരതി ഉഴിയണം. നിലവിളക്കിന് മുൻപിലായി ആരതി ഉഴിയണം. ശേഷം ജലതീർത്ഥമായി കുടുംബാംഗങ്ങൾ സേവിക്കുക. ഈ മൺചിരാത് പൂജാമുറിയിൽ തന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്, പ്രത്യേകം ഓർക്കുക. ഇത് കൂടാതെ അല്പം ഉപ്പ് നാം സമർപ്പിക്കേണ്ടതാണ്. ഈ ഉപ്പ് സമർപ്പിക്കുന്നത് സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, തടസ്സങ്ങൾ, സാമ്പത്തികപരമായ വിഘ്നങ്ങൾ അകറ്റുവാൻ വേണ്ടിയാണ്. ഈ സമർപ്പിച്ച ഉപ്പ് പിറ്റേന്ന് രാവിലെ വിളക്ക് തെളിയിച്ചതിന് ശേഷം പ്രധാന വാതിലിനോട് ചേർന്ന് ആരും കാണാത്ത രീതിയിൽ സൂക്ഷിക്കണം. എന്നാൽ മുൻപേ ഇത്തരത്തിൽ ഉപ്പ് നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ, വാതിലിൻ്റെ അടുത്തായി സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ, ആ ഉപ്പിനോട് ചേർത്ത് തന്നെ ഈ ഉപ്പ് ഇടുക. അത് ഗ്ലാസ് ബൗളിൽ തന്നെ സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നെഗറ്റീവ് ഊർജം വീടുകളിലുണ്ട് എങ്കിൽ അവ ഒഴിവാക്കുവാൻ സഹായകരമാണ്. ശത്രുദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും. ധനം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ കടന്നുവരും. ധനപരമായ നേട്ടങ്ങൾക്ക് സഹായകരമാണ്. ധനപരമായ ഉയർച്ച വന്നു ചേരും എന്ന് തന്നെ പറയാം. ധന തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുവാനും ഇപ്രകാരം ചെയ്യുന്നത് വളരെ ശുഭകരമാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരിയായ രീതിയിലുള്ള ഫലം വന്നു ചേരുവാൻ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാകുന്നു. കുടുംബം ഒത്തൊരുമിച്ച് ചെയ്യണം എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. കുട്ടികൾ പ്രത്യേകം പൂജാമുറിയിൽ തന്നെ ഉണ്ടാകേണ്ടതാണ്. അഥവാ ആ പൂജാമുറിയിൽ തന്നെ ഇവർ ഉള്ളത് ഏറ്റവും ശുഭകരമാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഭാഗ്യം വർദ്ധിക്കും. ആ കുട്ടികളുടെ ഭാഗ്യം വർദ്ധിക്കും.
വെള്ളിയാഭരണങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ അണിയുന്നതിലൂടെ, അതായത് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വെള്ളിയാഭരണം അണിഞ്ഞുകൊണ്ട് ഈ കാര്യം ചെയ്യുകയാണ് എങ്കിൽ അത് ഇരട്ടി സൗഭാഗ്യം അഥവാ ഇരട്ടി ഭാഗ്യം വർദ്ധിക്കുന്നതിന് സഹായകരമാകുന്നു. സാധിക്കുന്നവർ അന്നേ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്, പ്രത്യേകിച്ചും ദേവീക്ഷേത്രത്തിൽ ദുർഗാക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. നെയ്വിളക്ക് സമർപ്പിക്കുക പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്രകാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് അതീവ ശുഭകരമായി തീരും. എന്നാൽ ചില കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ഈ ഫലങ്ങൾ നഷ്ടമാവുകയും ചെയ്യും. അതേക്കുറിച്ച് കൂടി മനസ്സിലാക്കുക. അനാവശ്യമായ കലഹങ്ങൾ ഈ സമയം പാടുള്ളതല്ല. ഇന്നേ ദിവസം പാടില്ല എന്ന് പറയാം. ദേഷ്യം, അനാവശ്യമായ ദേഷ്യം വരാൻ പാടുള്ളതല്ല. ഇത് നിങ്ങൾക്ക് ആപത്ത് വിളിച്ചു വരുത്തുന്ന കാര്യമാകുന്നു. വലിയ രീതിയിലുള്ള ദോഷങ്ങൾ വന്നു ചേരാം. അതിനാൽ അന്നേ ദിവസം വീട്ടിൽ യാതൊരുവിധ തർക്കങ്ങളും പാടുള്ളതല്ല. പകൽ ഉറങ്ങിയതിന് ശേഷം ഈ കാര്യം ചെയ്യുവാൻ പാടുള്ളതല്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. പകലുറക്കം പാടുള്ളതല്ല. ബ്രാഹ്മമുഹൂർത്തത്തിൽ അല്ലെങ്കിൽ സൂര്യോദയത്തിന് മുൻപായി തന്നെ ഉണരുക എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കറുപ്പ് വസ്ത്രം ഈ സമയം അണിയുവാൻ പാടുള്ളതല്ല. ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇന്നേ ദിവസം ഒരിക്കലും ഭൂമിയെ കുഴിക്കുവാൻ പാടുള്ളതല്ല. ചെടി നടുന്നതിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഇന്നേ ദിവസം വീട് നിൽക്കുന്നതായ ഭൂമി ഒരു കാരണവശാലും കുഴിക്കരുത്. വലിയ ദോഷം തന്നെയാകുന്നു. ഇപ്രകാരം ശരിയായ രീതിയിൽ ഈ കാര്യം ചെയ്യുന്നതിലൂടെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നിസ്സംശയം വന്നു ചേരും. ധനപരമായ തടസ്സങ്ങൾ ഒഴിയുക തന്നെ ചെയ്യും. ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.